കേരള കോൺഗ്രസ് പാർട്ടികൾ ഏത് ഗ്രൂപ്പായാലും വ്യത്യസ്തയാണ് അവകാശപ്പെടുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പി സി തോമസ് വിഭാഗം കുട്ടനാട്ടിലെ രാമങ്കരിയിൽ നടത്തിയ ഒരു സമരമുറ കണ്ടുകഴിയുമ്പോൾ ഒരുപക്ഷെ ഇത് പ്രേക്ഷകരും അംഗീകരിച്ചേക്കും. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുതൽ വാർഡ് തലത്തിലുള്ള ക്ലബ്ബുകൾ വരെ നടത്തിയ പ്രതിഷേധ സമരങ്ങൾ ഒന്നും തന്നെ ഒരു സമരമേ ആയിരുന്നില്ലെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകും. സ്ഥലം എ സി കനാലിലെ രാമങ്കരി കടവ്. സംഘാടകർ കേരള കോൺഗ്രസ് കുട്ടനാട് നിയോജകമണ്ഡലം കമ്മിറ്റി. വേദിയിൽ സമരം തന്നെ ജീവിതമാക്കി മാറ്റിയ മുൻ കേന്ദ്ര സഹമന്ത്രി കൂടിയായ പാർട്ടി ചെയർമാൻ പി സി തോമസ്. സമരഭടന്മാർ 78 വയസ്സുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ അരവിന്ദാക്ഷൻ, മറ്റൊരു ജനറൽ സെക്രട്ടറിയായ പ്രൊഫസർ ജോർജ് തോമസ്, സംസ്ഥാന വൈസ് ചെയർമാൻ ജോർജ് ജോസഫ്, ഓർഗനൈസിംഗ് സെക്രട്ടറി കെ വി വർഗീസ്, നാലുപേരും പാർട്ടി ചെയർമാന്റെ അനുഗ്രഹത്തോടെ നേരെ വെള്ളത്തിലേക്ക്. ആവേശം അണപൊട്ടുമ്പോൾ നേതാവിന് എത്ര നേരം കരക്കിരിക്കാനാവും? പിന്നീട് ഒട്ടും അമാന്തിച്ചില്ല, അദ്ദേഹവും നേരെ വെള്ളത്തിലേക്ക്. പതിനഞ്ചു മിനിറ്റോളം വെള്ളത്തിൽ കിടന്ന ശേഷം എല്ലാവരും നേരെ കരയിലേക്ക്. എല്ലാം ശുഭമെന്ന് കരുതി സമരം അവസാനിപ്പിക്കുമ്പോൾ ദാ വരുന്നു ഒരു സഹൃദയന്റെ കമന്റ്. ഇതിലും ഭേദം, മുല്ലപ്പെരിയാർ അണക്കെട്ട പൊട്ടുകയായിരുന്നു അത്രേ. ക്യാമറമാൻ രാജേഷ് തകഴിക്കൊപ്പം ആർ സന്ദീപ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.